ശ്രീ സക്കറിയ ജോർജിലേക്ക് കൂടി ഒന്ന് പോകേണ്ടതുണ്ട്. ശ്രീ സക്കറിയ ജോർജ്, രാജ്യത്ത് ഉടനീളം പല ഘട്ടങ്ങളിലായി പലപ്പോഴായി തീവ്രവാദ സംഘടനകൾ സജീവമായിട്ടുണ്ട്, പല സംഘടനകളും നിരോധിക്കപ്പെട്ടിട്ടുണ്ട്. എന്നാൽ അതെല്ലാം പിന്നീട് മറ്റ് ചില ഫോർമാറ്റുകളിലോ പേരുകളിലോ ഒക്കെ അതേ ആശയധാരയുമായി പ്രത്യക്ഷപ്പെടുകയും ചെയ്യുന്നത് നമ്മൾ കാണാറുണ്ട്. ഏറ്റവും ഒടുവിൽ ഇപ്പോൾ പോപ്പുലർ ഫ്രണ്ടിനെ നിരോധിച്ച പശ്ചാത്തലമുണ്ട്. അതിനിടയിൽ ഈ പോപ്പുലർ ഫ്രണ്ടുമായി ബന്ധപ്പെട്ട് നിരവധി അന്വേഷണങ്ങൾ കേസുകളൊക്കെ മുന്നോട്ട് പോകുമ്പോഴൊന്നും ഏതെങ്കിലും പോലീസോ അന്വേഷണ ഏജൻസികളോ ഒന്നും അറസ്റ്റ് ചെയ്തിട്ടില്ല ഈ കമാൽ എന്ന വ്യക്തിയെ. ഇപ്പോഴിതാ ഹാത്രസ് കലാപവുമായി ബന്ധപ്പെട്ട് പ്രത്യേകിച്ച് ആ കേസിൽ അറസ്റ്റിലാവുകയും പിന്നീട് ജാമ്യത്തിലിറങ്ങുകയും ചെയ്തിട്ടുള്ള സിദ്ദിഖ് കാപ്പൻ കമാലിന് സന്ദേശമയച്ചു എന്നുള്ളതാണ് പോലീസ് തെളിവായി പറയുന്നത്. അത് നിർണായകമായ തെളിവാണ് എന്നാണ് യു പി പോലീസ് പറയുന്നത്. ശ്രീ ഒ അബ്ദുള്ള സൂചിപ്പിക്കുന്നത് പോലെ ഇത് ഈ കോടതിയിൽ വന്ന് ശിക്ഷ ലഭിക്കുന്നതുവരെ നമുക്കും ഈ ചർച്ചകളിൽ മാത്രമേ ഇത് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുകയുള്ളൂ. എന്തായിരിക്കാം യു പി പോലീസ് ലക്ഷ്യമിടുന്നത്? മാത്രവുമല്ല, ഈ ജാമ്യത്തിലിറങ്ങിയിരിക്കുന്ന കാപ്പനെ സംബന്ധിച്ചിടത്തോളം വീണ്ടും ഇതുമായി ലിങ്ക് ചെയ്യപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടാവുകയാണോ? നമുക്ക് ഹത്രാസിലെ ഇൻസിഡന്റിലേക്ക് ആദ്യം പോകാം. അവിടെ റേപ്പ് ചെയ്യപ്പെട്ടു എന്ന് അതിന്റെ പേരൻസും ഒക്കെ ആക്ഷേപം ഉണ്ടായിരുന്നു. അതിന്റെ ബോഡി നിമിഷ നേരം കൊണ്ട് കത്തിച്ചു കളഞ്ഞു. ഒരു ക്രൈമിലെ പ്രിൻസിപ്പിള് സീൻ ഓഫ് ക്രൈം ആണ് ആ ബോഡി, കാരണം റേപ്പാണ്. അത് കത്തിച്ചു കളഞ്ഞെന്ന് പറയുമ്പോൾ കോർപ്പസ് ഡെലിക്റ്റി ആണ്, തെളിവ് മൊത്തം നശിപ്പിച്ചു കളഞ്ഞു. ഇപ്പൊ ശിക്ഷ വന്നപ്പോ റേപ്പിലൊന്നുമില്ല, റേപ്ഡ് ആണെന്നുള്ള കാര്യം ഉറപ്പാണ്. അതാരാണ് നിന്നത്? യു പി പോലീസ്. പിന്നെ നമുക്കറിയാം ജമ്മു കാശ്മീരില് അവിടെ ഒരു അമ്പലത്തില് ഒരു മുസ്ലിം പെൺകുട്ടിയെ റേപ്പ് ചെയ്തിട്ട് കൊന്നിട്ടിരുന്നു. അതിന്റെ കാര്യം പുറത്തു വന്നു. എന്നിട്ട് അവിടുത്തെ ഒരു ലേഡി ലോയർ, വളരെ മാന്യമായ ഒരു വ്യക്തി, അവിടെ ഫ്രീ ഓഫ് കോസ്റ്റ് ആയിട്ടാണ് ആ കേസ് എടുത്തത്. അവരെ അവിടുത്തെ വക്കീലന്മാരും എല്ലാവരും അവരെ വർജിക്കുന്നു, അവരെ കുറ്റപ്പെടുത്തുന്നു. കാര്യം ഇവിടെ മനുഷ്യനെ മനുഷ്യനായിട്ട് കാണുന്നില്ല. നമുക്കറിയാം എല്ലാവരും ജനിച്ചു വീഴുമ്പോൾ അമ്മയുടെ ഉദരത്തിൽ നിന്ന് പുറത്തു വരുമ്പോൾ മനുഷ്യനായിട്ടാണ് വരുന്നത്. അപ്പൊ അവർക്ക് അവരുടെ മതവേദാന്നൊന്നും ജനിച്ചു വീഴുന്ന കുട്ടിക്ക് അറിയില്ല. പൊതുവെ നമ്മുടെ ആൾക്കാർ പതുക്കെ പതുക്കെ ഇവരെ എല്ലാം മതത്തിന്റെ ഭ്രാന്തിലേക്ക് കൊണ്ടെത്തിക്കുന്നു. നല്ല സാഹചര്യത്തിലുള്ളവരാണെങ്കിലും സെക്യുലർ ആയിട്ട് ജീവിക്കുന്നു. ഓഫ് കോഴ്സ് ദൈവത്തെ വിളിക്കണം, സാൽവേഷന് വേണ്ടി, മോക്ഷത്തിന് വേണ്ടി ദൈവത്തെ വിളിക്കണം. പക്ഷെ തീവ്രവാദം കൊണ്ട് കളിച്ച് മുമ്പോട്ട് പോയിട്ട് അവസാനം കിട്ടുന്നത് ആറടി മണ്ണാണ്. കോവിഡ് ഉണ്ടെങ്കിൽ പ്രോട്ടോകോൾ അനുസരിച്ച് 10 അടി താഴ്ച കുടിച്ചിടും. ഇപ്പൊ തന്നെ നമുക്കറിയാം. പിന്നെ ഇന്ന് നമ്മള് രാവിലെ ചായക്കകത്ത് പാലൊഴിച്ചോ അല്ലെ പാല് കുടിച്ചോ കാപ്പി കുടിച്ചോ എങ്കില് ആ പാല് തന്ന പശുവിന്റെ ജാതി നോക്കിയിട്ടില്ല. അത് ക്രിസ്ത്യൻ ആണോ, ഹിന്ദു ആണോ, മുസ്ലിം ആണോ, സിഖ് ആണോ, ജൈനനാണോ, ബുദ്ധിസ്റ്റ് ആണോ എന്ന് നമ്മൾ നോക്കുന്നില്ല. പാല് നല്ലതാണോ എന്ന് നോക്കുന്നുള്ളൂ. നമ്മൾ രാവിലെ പച്ചക്കറി കഴിച്ചിട്ടുണ്ടെങ്കിൽ ആ പച്ചക്കറി ഹിന്ദു ആണോ, ക്രിസ്ത്യൻ ആണോ, മുസ്ലിം ആണോ എന്നൊന്നും നോക്കുന്നില്ല. അത് കൃഷി ചെയ്ത കർഷകന്റെ ജാതിയും നമ്മൾ നോക്കുന്നില്ല. നമ്മൾ ചപ്പാത്തിയോ ഗോതമ്പ് ചോറോ കഴിച്ചിട്ടുണ്ടെങ്കിൽ അത് ചെയ്ത ധ്യാനം ഉണ്ടാക്കിയ ആളുടെ ജാതി നോക്കുന്നില്ല. അതുപോലെ മുട്ട കഴിച്ചിട്ടുണ്ടെങ്കിൽ ഇട്ട കോഴി ഏതാണ്, താറാവിന്റെ ജാതി ഏതാണെന്ന് നോക്കുന്നില്ല. ഇവിടെ കുറെ ഭൂമിക്ക് ഭാരമായ കുറെ മനുഷ്യരുണ്ട്. ജാതിയുടെയും മതത്തിന്റെയും എല്ലാം ഭ്രാന്തെല്ലാം പറഞ്ഞ് ഈ സമൂഹത്തിൽ മനുഷ്യന് സമാധാനം കളയാൻ വേണ്ടിയിട്ട്. കാര്യം ഞാനിത് പറയുന്നത് ഹ്യൂമൻ റൈറ്റ്സ് കമ്മീഷനിലെ ആദ്യത്തെ ഇൻവെസ്റ്റിഗേറ്ററാണ് ഞാൻ. യൂണിവേഴ്സൽ ഡിക്ലറേഷൻ ഓഫ് ഹ്യൂമൻ റൈറ്റ്സിനകത്ത് ആർട്ടിക്കിൾ 2(1)(d)യിൽ പറയുന്നുണ്ട്, ഓൾ ഹ്യൂമൻ ബീയിങ്സ് ആർ ബോൺ ഫ്രീ, ഈക്വൽ ഇൻ റൈറ്റ് ആൻഡ് ഡിഗ്നിറ്റി. ഇന്നിപ്പോ ഒരു സർജറി ഒരു ആശുപത്രി നിൽക്കുകയാണ്, ബ്ലഡ് വേണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ആള് ജാതി ഒരു ജാതിപ്പെട്ടായിരിക്കും. ബ്ലഡ് കൊടുക്കുന്ന ഡോണറുടെ ജാതി ഒന്നും നോക്കുന്നില്ല, ഗ്രൂപ്പ് ഏതാണെന്നേ നോക്കുന്നുള്ളൂ, മാച്ച് ചെയ്യുമോ എന്നുള്ളേ നോക്കുന്നുള്ളൂ. ഇവിടെ കുറെ പേര് പൊളിറ്റിക്കലായിട്ടും റിലീജിയസ് ആയിട്ടും ഇവിടെ മനുഷ്യനെ ഇട്ട് കറക്കി അവരിതിൽ നിന്ന് നേട്ടം ഉണ്ടാക്കി കൊതുകും മൂട്ടയും ചോര കുടിച്ച് ജീവിക്കുന്ന പോലെ മനുഷ്യനെ ചൂഷണം ചെയ്ത് തമ്മിത്തല്ലി ലോകത്തെ സമാധാനം കളയുന്നു എന്നുള്ള ഒരു സത്യമാണ്. ഈ സത്യത്തിനകത്ത് പോലീസിന് ഭയങ്കര കഷ്ടപ്പാടുണ്ട്. കാര്യം ഇവര് കൃത്രിമ തെളിവ് ഉണ്ടാക്കുന്നു, കൃത്രിമ പ്രൊപ്പഗണ്ട ഉണ്ടാക്കുന്നു. ഇവര് അതുപോലെ വാട്സാപ്പ് മെസ്സേജസിനകത്തൊക്കെ എന്തൊക്കെ പോലീസിനെ ഡൈവേർട്ട് ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്നു. അപ്പൊ പോലീസിന് ഒരു ഹെർക്കുലിയൻ ടാസ്ക് ആണ് ഇതിനകത്തെ സത്യം കണ്ടുപിടിക്കാനായിട്ട്. അപ്പം
എല്ലാ മതവും എന്താണ്, സാൽവേഷന് വേണ്ടിയിട്ടാണ്, മോക്ഷത്തിന് വേണ്ടിയിട്ടാണ്. പക്ഷേ പ്രാക്ടിക്കലായിട്ട് വരുമ്പോൾ മിക്ക ടീച്ചിങ്സും നടത്തുന്ന നേതാക്കന്മാര് നേതാക്കന്മാരാണ്. സാധാരണക്കാർക്കൊന്നും ഒരു പ്രശ്നവുമില്ല, അവര് ദൈവത്തെ വിളിച്ച് അവര് സ്വസ്ഥതയോടെ സമാധാനത്തോടെ ചെയ്യും. അവരാണ് ഈ ഭൂമിയിൽ അസമാധാനം ഉണ്ടാക്കുന്നത്. അവരെ കരക്കൊള്ളത്തിൽ മീൻ പിടിക്കുക, വെറുതെ അല്ല, വെറുതെ കിടക്കുന്ന വെള്ളം കലക്കിയിട്ട് കരക്കൊള്ളത്തിൽ മീൻ പിടിക്കും. നമുക്കറിയാം നമ്മുടെ തീരങ്ങളെല്ലാം തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെ പൊതുവെ ഇപ്പോൾ ശാന്തമാണ്. ഒരു കാലഘട്ടത്തില് ഈ മത നേതാക്കന്മാരും രാഷ്ട്രീയക്കാരും കൂടെ പ്രശ്നങ്ങൾ ഉണ്ടാക്കി തീവെപ്പും എല്ലാം പ്രശ്നമായിരുന്നു. ഇന്ന് ആ തലമുറ തിരിച്ചറിഞ്ഞിട്ട് അവര് സമാധാനത്തോടെ ഇരിക്കുന്നു. എത്രയോ വർഷമായി ഇങ്ങനെ തന്നെ തുടരട്ടെ. മാറാട് വണ്ണും ടൂവിനും ശേഷം ഇത്തരത്തിലുള്ളൊരു കലാപം ഉണ്ടായിട്ടില്ല. മാറാടിന്റെ ഭാഗമായിട്ട് ഞാനും ജോലി ചെയ്യേണ്ടി വന്നു. എന്തിന്, ആര് നേടി? ഇത് കുറച്ചുപേരുണ്ടാക്കിയിട്ട് ഇവിടെ പ്രശ്നം ഉണ്ടാക്കുന്നു. അവർക്ക് സുഖിച്ച് ജീവിക്കണം. ജോലി ചെയ്യാതെ ജീവിക്കണമെങ്കിൽ പൂജാരിയാകണം, അല്ലെ പിന്നെ ഓരോ മതത്തിൽ ചെന്ന് ചാടി ഇങ്ങനെയൊക്കെ നിന്ന് കഴിഞ്ഞാൽ മുല്ലയായി, മുല്ലൊക്കെ ആയി, ബീസ്റ്റായി, ഇതൊക്കെ വരുമ്പം അവർക്കൊക്കെ സുഖിച്ച് ജീവിക്കാൻ, ജോലി ചെയ്യാതെ ഒരു ഭാവം കിടന്ന് കഷ്ടപ്പെടുവാണ്, നട്ടലൊടിച്ച് ജീവിക്കുവാണ്. ആ നട്ടലൊടിച്ച് ജീവിച്ചിട്ട് അവർക്ക് വൈകിട്ട് കഷ്ടിച്ച് അന്നത്തിനുള്ള മാർഗമേ ഉള്ളൂ. ഇവരുടെ ഇടയിലാണ് ഈ പാവങ്ങളെയാണ് കുത്തി തിരിച്ചുകൊണ്ട് പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത്. നമ്മൾ ഇന്നലെ ഒരു ചാനലിന്റെ അവിടെ കയറി പ്രശ്നം ഉണ്ടാക്കുന്നത് കണ്ടു, അവരുടെ വിദ്യാർത്ഥി സംഘടനകള്. ആ പാവങ്ങൾക്ക് ഇമ്മച്ചുറാണ്, അപക്വമാണ്, അവരെ ഇളക്കി വിടുവാണ്, ലഹള ഉണ്ടാക്കുന്നു. എന്നിട്ട് നേതാക്കന്മാര് നേടി കണ്ടിട്ട് അവര് വിസിറ്റ് ചെയ്യുന്നു, അതൊക്കെ ചെയ്യുന്നു. എന്ത് ചെയ്യുന്നു? ചാനലിൽ അറ്റാക്ക് ചെയ്യുന്നതിന്റെ പ്രധാന കാരണം എന്താണ്? അവരെ ഇളക്കി കഴിഞ്ഞാൽ സത്യം പുറത്തു വരത്തില്ല. അപ്പൊ ഈ ചർച്ച എടുത്തു. ഇതും ഇതുപോലെ തന്നെ രാഷ്ട്രീയം പോലെ ജീർണിച്ച ഒരു സാധനമാണ് ഇന്നത്തെ മത തീവ്രവാദവും അതുപോലെ തന്നെ ഭീകരവാദവും ഒക്കെ. അപ്പൊ ഇത് ചർച്ച ചെയ്യുമ്പോ ഇനി ഈ ചർച്ച ചെയ്യുന്ന ചാനലിന് നാളെ ടാർഗറ്റ് ആകാം ഈ തീവ്രവാദികൾക്ക്. കാരണം ഇവരാണ് ഭൂമിയിലെ മനുഷ്യന്റെ സമാധാനം കളയുന്നത്. ഇവർക്ക് കലക്കവെള്ളത്തിൽ മീൻ പിടിച്ച് ജാതിയുടെ കാര്യം, ഇവര് ആരെന്ത് ചെയ്യുന്നു? നമ്മളെ ചെയ്യുന്ന സൽക്കർമ്മങ്ങളുടെ ഭാഗമാണ് നമുക്ക് കിട്ടുന്ന മോക്ഷം. നമ്മൾ ഇവിടുന്ന് മൺമറഞ്ഞു കഴിഞ്ഞാലും നമ്മൾ ഓർക്കപ്പെടുന്നത് നമ്മൾ ഭൂമിയിൽ ജീവിച്ചിരിക്കുമ്പോൾ ചെയ്യുന്ന നന്മകൾ കൊണ്ടായിരിക്കുമെന്ന് വിവേകമുള്ളവർക്ക് എല്ലാം തിരിച്ചറിയാം. ഒരു കാര്യം കൂടെ ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നു. ഇവര് ജാതികളെ പറ്റി എല്ലാം അങ്ങോട്ട് ബോസ്റ്റ് ചെയ്യുക, ഇവരുടെ ജാതി ഭയങ്കരമാണ്, മറ്റേ ജാതി കുഴപ്പമാണ്. തീർച്ചയായും അത്തരം പോസ്റ്റിങ്ങുകൾക്കും ഒക്കെ വഴങ്ങുന്നവരോ ആശയധാരയിൽ പോകുന്നവരോ തന്നെയാണ് ഇത്തരം സ്വഭാവം പ്രകടിപ്പിക്കുന്നത്. ഇവിടെ നമ്മൾ ഈ വിഷയത്തിലേക്ക് വരുമ്പോൾ എന്താണ് താങ്കൾക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്? കാരണം ഹാത്രസലിന്റെ സംഭവം 2020 നടന്നത് സെപ്റ്റംബറിൽ. അതെ, എല്ലാ മതവും നല്ലത് തന്നെയാണ്, എല്ലാ മതവും ഈക്വലായി നല്ലതാണ്, ഈക്വലി ഗുഡ് ആണ്. പക്ഷെ ചിലര് പറഞ്ഞു വരുത്തുന്ന അവരുടെ മതം ശ്രേഷ്ഠമാണ്, മറ്റേ മതം മോശമാണ്, എന്നിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും തമ്മിലടിക്കുക. ഏതാ തെരുവ് നായ്ക്കളെ പോലെ, ഞാൻ ആ വാക്കാ ഉപയോഗിക്കുന്ന കാര്യം, നമ്മൾ കാണുന്നത് അങ്ങോട്ടും ഇങ്ങോട്ടും കടിച്ചു കീറുക. ഈ കടിച്ചു കീറുന്നുകൊണ്ട് ആർക്കെന്ത് നേട്ടം? കുറെ പാവങ്ങളുടെ ജീവിതം പ്രിമച്ചുറായിട്ട് നേരത്തെ തന്നെ അവർക്ക് ഭൂമിയിൽ നിന്ന് വിടയൊല്ലാനുള്ള അവസരം കൊടുക്കുന്നു. പക്ഷെ സത്യത്തിൽ എല്ലാ മതവും നല്ലതാണ്. സച്ചിൻ ടെണ്ടുൽക്കർ ഹിന്ദുവാണ്, സെഞ്ചുറി അടിച്ചിട്ട് അദ്ദേഹം നോക്കുന്ന ആകാശത്തിലേക്കാണ്, സർവശക്തനായ ദൈവത്തിലേക്കാണ്. റിക്കി പോണ്ടി സെഞ്ചുറി അടിച്ചുവെച്ച് മേളിലോട്ടാണ് നോക്കുന്നത്. യൂസഫ് യുഹാന അല്ലെ ഇൻസമ ഉൾഹ സെഞ്ചുറി അടിച്ചിട്ട് മേളിലോട്ടാണ് നോക്കുന്നത്. നവജോത് സിംഗ് സിദ്ധു സിഖുകാരനാണ്, സെഞ്ചുറി അടിച്ചിട്ട് മേളിലോട്ടാണ് നോക്കുന്നത്. ആ വിശ്വാസവും പ്രമാണവും എല്ലാം നല്ലതാണ്. കാര്യം മനുഷ്യൻ അഹങ്കരിക്കാതെ ദൈവം തന്ന ഒരു ജോടി കാല് തറയിൽ ചവിട്ടി മര്യാദയ്ക്ക് നടക്കി, ഒരു ജോടി കൈകളുണ്ട് നന്മ ചെയ്തു, നല്ലത് ചിന്തിച്ചും ജീവിക്കട്ടെ. ഇങ്ങനെ സമൂഹത്തിൽ കലാപം ഉണ്ടാക്കി മനുഷ്യനെ അസ്വസ്ഥത ഉണ്ടാക്കുന്ന ഈ കാര്യങ്ങൾ ചെയ്തിട്ട് ആരെന്തു നേടുന്നു എന്നുള്ളതാണ് പ്രശ്നം. പക്ഷെ ചിലർക്ക് ഇതൊരു രസമാണ്, ഇങ്ങനെ പ്രശ്നങ്ങൾ ഉണ്ടാക്കി അസ്വസ്ഥത. എന്തായാലും ആസ്വദിച്ച് സക്കറിയ സാറ് വളരെ ആത്മരോക്ഷത്തോടെയാണ് ഇന്ന് ചർച്ചയിൽ പങ്കെടുക്കുന്നത്. എന്റെ ചോദ്യത്തിലേക്ക് അദ്ദേഹം കടന്നുപോലുമില്ല, അതിനുള്ള ഒരു ഉത്തരവും നൽകുന്നില്ല. മറിച്ച് ഈ അല്ലല്ല ജാതിയുടെയും മതത്തിന്റെയും ഒക്കെ പേരിൽ ആളുകൾ കലഹിക്കുന്നതിലുള്ള ഒരു ആത്മരോക്ഷം കൂടിയാണ് മുൻ ഉദ്യോഗസ്ഥൻ കൂടിയ മോഹൻദാസ് സാർ എന്തോ സൂചിപ്പിച്ചു. എന്താണ് ഞാൻ പറഞ്ഞതേ? സക്കറിയ ജോർജിന് ഭയം കൊണ്ടാണ് ചോദ്യത്തിന് ഉത്തരം പറയാത്തത്. അങ്ങനെ അദ്ദേഹം ഏതെങ്കിലും മതത്തെ കൂട്ടുപിടിച്ചോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പ്രത്യേക മതത്തെ തള്ളിപ്പറഞ്ഞോ അല്ലല്ലോ സംസാരിച്ചത്. അത് തന്നെ പേടിയുടെ ലക്ഷണമാണ് അദ്ദേഹം പറഞ്ഞത്. അങ്ങനെയാണോ ശ്രീ സക്കറിയ? എന്റെയും
ഫാക്ട് ഈസ് സേക്രഡ്, കമന്റ് ഈസ് ഫ്രീ എന്നും പറയാൻ ചിലർക്ക് ചാനൽ ചർച്ച വന്നിട്ട് ഒരു മാന്യത ഇല്ലാതെ ബാക്കിയുള്ളവർ പറയുന്ന ഇന്റൻഷനെ അല്ല ഞാൻ അദ്ദേഹം അങ്ങനെ മാന്യതക്കുറവൊന്നുമല്ലല്ലോ അദ്ദേഹം പറഞ്ഞത്. അദ്ദേഹം പറയുന്നതിൽ എന്താണ് മാന്യതക്കുറവ്? അങ്ങനെ ഈ ഭയത്തിനിടയില് ഞങ്ങൾ ജോലി ചെയ്ത് ജീവിച്ചവരാ. ഈ മതങ്ങളെ ഒന്നും കാണാതെ, ഇവരുടെ അക്രമങ്ങളെ കാണാതെ ഇതിനകത്ത് സമാധാനം വേണ്ടി ഇവിടെ ശാശ്വതമായി രാജ്യത്തിന്റെ ഉന്നതനത്തിനു വേണ്ടി കഷ്ടപ്പെട്ടവരാണ് ഞങ്ങള്. അപ്പോൾ ഇങ്ങനെ ആക്ഷേപിക്കുന്നത് മാന്യതക്കേടാണ്. കാരണം അല്ല, അപ്പോൾ സ്വാഭാവികമായും താങ്കൾ എന്തുകൊണ്ടാണ് എന്റെ ചോദ്യത്തിലേക്ക് വരാത്തത്? ചോദ്യം ചോദിച്ചു. ഞാൻ ആദ്യം പറഞ്ഞത് ഈ സിറ്റുവേഷൻ ആണ് പറയേണ്ടത്. ആദ്യം വേണ്ടുന്നത് നമുക്കൊരു സോഷ്യൽ അവേക്കണിംഗ് ആണ്, അതിനാണ് ഞാൻ ഇത് പറഞ്ഞത്. ഞാൻ അതിനു മുമ്പ് പറഞ്ഞിരുന്നു ആദ്യമേ അവിടുത്തെ ബോഡി നശിപ്പിച്ചു കളഞ്ഞു എന്ന് പറഞ്ഞു. അത് തന്നെ ഇതിനകത്തെ അക്രമം ആര് ചെയ്തു അതിന്റെ വീഡിയോ ഒക്കെ അന്ന് ഞാൻ കണ്ടതാണ്. യു പി പോലീസാണ്, യു പി പോലീസ് വന്നു ഇവിടെ വലിയ മഹാത്മ്യം കാണിച്ചു എന്ന് പറഞ്ഞു. യു പി പോലീസ് ഇവിടെ മോഷണം കഴിഞ്ഞിട്ട് നാട് വിട്ടുപോകുന്ന പ്രതികളെ അവിടെ ചെല്ലുമ്പോ പ്രതികളുടെ നിന്ന് കാശ് വാങ്ങിച്ചിട്ട് അവരെ സപ്പോർട്ട് ചെയ്യുവാണ്. അപ്പൊ പോലീസിന്റെ പ്രശ്നം ഇന്ത്യയില് അവരുടെ ക്രെഡിബിലിറ്റി നഷ്ടപ്പെട്ടു എന്നുള്ളത് ഞാൻ പറഞ്ഞതല്ല. നാഷണൽ പോലീസ് അക്കാദമിയില് ഞാൻ അറ്റൻഡ് ചെയ്ത ഒരു ക്ലാസ്സിനകത്തെ സബ്ജക്റ്റ് ആയിരുന്നു, വൈ ദ ഇന്ത്യൻ പോലീസ് ലൂസിങ് ഇറ്റ്സ് ക്രെഡിബിലിറ്റി ഇൻ എ ഫാസ്റ്റർ പേസ്. ഇതൊരു സബ്ജക്റ്റ് ആയിരുന്നു. അപ്പൊ എല്ലായിടത്തും പ്രശ്നമുണ്ട്. കേരളത്തിലും പ്രശ്നങ്ങളുണ്ട്, യു പിയിലും ഉണ്ട്, ഗുജറാത്തിലും ഉണ്ട്, ജമ്മു കാശ്മീരിലും ഉണ്ട്. കാര്യം മനുഷ്യനെല്ലാം ജാതീയമായിട്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ പോലീസിലും ഈ പറയുന്ന വർഗീയ പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ അതിൽ കുറച്ചു പേര് ഇപ്പൊ ഒരു സ്റ്റേറ്റിലെ ഡി ജി പി ഒരു ജാതിയിൽപ്പെട്ടാണെങ്കിൽ അയാൾ ചിലപ്പോ അയാൾ മതേതരവാദി അല്ലെങ്കിൽ അയാൾ കൃത്രിമം കാണിക്കാൻ നോക്കും. അപ്പൊ എന്റെ ഒരു സംശയവും അതാണ്. അതായത് ഈ സിദ്ദിഖാപ്പൻ ജയിൽ മോചിതനായ ശേഷമാണ് ഈ അറസ്റ്റ്, അതാണ് എന്റെയും സംശയം. അല്ല, അറസ്റ്റ് ചെയ്യുമ്പോൾ ചിലപ്പം നമുക്ക് ഡിജിറ്റൽ എവിഡൻസ് ഒക്കെ കിട്ടാൻ പ്രയാസം. പഴയ കാലത്ത് ഫോൺ ഉണ്ടായിരുന്നു, പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മളെ മൊബൈലില് വാട്സാപ്പ് കോൾ ഒക്കെ വന്നു. അത് എൻക്രിപ്ഷൻ ആയതുകൊണ്ട് പലപ്പോഴും ആ എവിഡൻസിലേക്ക് പോകാൻ പറ്റത്തില്ല. അടുത്തത് സാറ്റലൈറ്റ് ഫോൺ വന്നു. നേരത്തെ സാറ്റലൈറ്റ് ഫോണിലുള്ള തീവ്രവാദികൾ ഉപയോഗിച്ചുകൊണ്ടിരുന്ന ഒരു കാര്യമാണ്. അപ്പൊ സാറ്റലൈറ്റ് ഫോണിനകത്ത് നമുക്ക് കോൾ എടുക്കാൻ പറ്റില്ല. പക്ഷെ ഇന്ത്യയുടെ ബി എസ് എൻ എല്ലും യു കെ ഗവൺമെന്റുമായിട്ടുള്ള ടൈപ്പില് ഇന്ന് നമുക്ക് ഈസി ആയിട്ട് വാട്സാപ്പ് സാറ്റലൈറ്റ് ഫോണിന്റെ കോൾസിനും കിട്ടും. അത് നിശ്ചയമായിട്ടുള്ള കാര്യമാണ്. പലപ്പോഴും ഈ പോലീസിന്റെ ഭാഗത്തു നിന്ന് പെർസിക്യൂഷൻ ഉണ്ടാകാതിരിക്കാൻ ഇതിൽ പെട്ട ആൾക്കാര് കോഡിലൊക്കെ അയക്കാറുണ്ട്. ഈ കോഡൊക്കെ ചെയ്ത് പണ്ട് പോലീസും പട്ടാളം ഒക്കെ ചെയ്തുകൊണ്ടിരുന്നതാണ്. അവർക്ക് എവിടുന്നേലും ഒക്കെ ഇൻഫർമേഷൻ കിട്ടും, അവരിതൊക്കെ ഉപയോഗിക്കും. അപ്പോൾ എന്തായാലും അതിലൊരു പ്രത്യേക താല്പര്യമോ ലക്ഷ്യമോ എന്നും താങ്കൾ കാണുന്നില്ല ശ്രീ ഓ അബ്ദുൾ. അതാണ് ഒരു പക്ഷേ സാങ്കേതികമായി ഈ നടപടിക്രമങ്ങൾക്കുണ്ടാകുന്ന കാലതാമസം. ശ്രീ ടി ജി മോഹൻദാസ് നേരത്തെ സൂചിപ്പിച്ച ഒരു കാര്യം, ഈ മറ്റ് സംഘടനകളുടെ പ്രവർത്തനങ്ങളെ കൂടി ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഈ വിഷയത്തെ ലഘൂകരിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നു. ഇപ്പോൾ ഈ പോപ്പുലർ ഫ്രണ്ടിലേക്ക് തന്നെ വന്നാൽ അതിന് വിദേശത്ത് നിന്നടക്കം പണം എത്തിയതിന്റെ തെളിവുകൾ ഉൾപ്പെടെ ശേഖരിക്കുന്ന പശ്ചാത്തലമുണ്ട്. അവരൊരു ഹിറ്റ് സ്ക്വാഡ് തയ്യാറാക്കി എന്നതിന്റെ തെളിവുകൾ ഉണ്ടായിരുന്നു. അവർ റിപ്പോർട്ടർമാർ എന്ന തലത്തിൽ ആരെയൊക്കെയാണോ ടാർഗറ്റ് ചെയ്യേണ്ടത് എന്ന് കൃത്യമായി നിശ്ചയിച്ചിരുന്നു എന്ന് വ്യക്തമാകുന്നു. മാത്രമല്ല ഈ പാലക്കാട് അടക്കം നടന്നിട്ടുള്ള ശ്രീനിവാസൻ കൊലപാതകവും ഒക്കെയായി ബന്ധപ്പെട്ട് നടത്തിയിട്ടുള്ള അന്വേഷണത്തിലെല്ലാം ഈ രീതിയിൽ തന്നെയാണ് ടാർഗറ്റ് ചെയ്യുന്നത് എന്നും ആളുകളെ വകവരുത്തുന്നതും എന്നുമെല്ലാം വ്യക്തമായതുമാണ്. അപ്പോൾ സ്വാഭാവികമായും ഈ ഹാത്രസിൽ ഒരു സംഭവം ഉണ്ടാകുന്നു, അവിടെ ഭരണത്തിലിരിക്കുന്നത് ഏത് സർക്കാരാണ് എന്ന് കൃത്യമായ ബോധ്യമുണ്ട്. അതിനെ ഒരു അവസരമായി കണക്കാക്കാൻ ശ്രമിച്ചിട്ടുണ്ടാകാം. അതിനെ എങ്ങനെയാണ് നമുക്ക് തള്ളിക്കളയാൻ പറ്റുക?